പകല് ആ ദജ്ജാലിനെ കൊല്ലുവാനായിട്ട് വടച്ച തമ്പുരാ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസലാമിനെ ഭൂമിയിലേക്ക് അയക്കുന്നതാണ്. ഇസ്രയേലിലെ ബാബുലുദ് എന്ന് പറഞ്ഞ വിമാനത്താവളത്തിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബ റൂഹുള്ളയാകുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസലാം ദജ്ജാലിനെ കൊല്ലുന്നതാണ്. എന്നിട്ട് വിവാഹം കഴിക്കുന്നതാണ്, ഈ ഭൂമിയിൽ ജീവിക്കുന്നതാണ്, മക്കളുണ്ടാകുന്നതാണ്. നാൽപ്പത്തഞ്ച് വർഷങ്ങളോളം ഈസാ നബി ഈ ഭൂമിയിൽ ജീവിക്കുന്നതാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസലാം 45 കൊല്ലം ജീവിച്ചിട്ട് മരണപ്പെടുന്നു. ഈസാ നബിയുടെ ഖബർ എവിടെയാ? 5200 കിലോമീറ്റർ അകലെയായിട്ട് വച്ചക്കുപ്പുഴ താഴ്ഭാഗത്ത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അന്ത്യവിശ്രമം കൊള്ളുന്ന റൗളാ ശരീഫിലേ ആ റൗളാ ശരീഫിൽ പ്രവാചകന്റെ ചാരത്തൊരു 6 അടി മണ്ണെടുക്കാനുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസലാമിനുള്ളത്. ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസലാം എന്ന് യൗജൂജ് മൗജൂജ് വരികയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ ജീവിതത്തിലുള്ള യൗജൂജ് മൗജൂജ് വരിക, അവരിന്ന് രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്യും? ഈസാ നബി അലൈഹിസ്സലാത്തു വസലാം ജനങ്ങളെ കൊണ്ട് പ്രത്യേകമാവുന്ന താവളത്തിലേക്ക് പോകും. വിശദീകരിച്ച് പറയാൻ സമയമില്ല, വലിയ അടയാളങ്ങൾ യൗജൂജ് മൗജൂജ്. അത് കഴിഞ്ഞിട്ടാണ് തത്റുഷംസു മിൻ മഗ്‌രിബിഹ, മഗ്‌രിബിന്റെ ഭാഗത്തുനിന്ന് സൂര്യൻ ഉദിക്കും. മഗ്‌രിബിന്റെ ഭാഗത്തുനിന്ന് സൂര്യൻ ഉദിക്കുകയാണ്. തഹജ്ജു നിസ്കരിക്കുന്ന മനുഷ്യൻ എഴുന്നേറ്റ് ഖുർആൻ ഓതി തഹജ്ജു നിസ്കരിച്ചിട്ട് എന്നിട്ട് നേരം വെളുക്കുന്നില്ല, വീണ്ടും കിടന്നുറങ്ങി, വീണ്ടും തഹജ്ജു നിസ്കരിക്കാനുള്ള നേരത്തെ ഉണരും, വീണ്ടും തഹജ്ജു നിസ്കരിച്ചുകൊണ്ട് വീണ്ടും കിടന്നുറങ്ങും, എന്നിട്ട് നേരം വെളുക്കുന്നില്ല, വീണ്ടും എഴുന്നേറ്റുന്ന തഹജ്ജു നിസ്കരിച്ചിട്ട് വീണ്ടും ഖുർആൻ ഓതും. അങ്ങനെ 3 രാത്രിയുടെ ദൈർഘ്യമാകുന്ന രാത്രി അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ടിട്ട് പ്രഭാതമാകുമ്പോൾ സൂര്യനത ഉദിക്കുന്നു. മിൻ മഗ്‌രിബിഹ, പടിഞ്ഞാറ് ഭാഗത്ത് ഉദിച്ച് പതുക്കെ മെല്ലെ മെല്ലെ ഉയർന്ന് മധ്യഭാഗത്തേക്ക് എത്തും സൂര്യൻ, എന്നിട്ട് തിരിച്ചു വീണ്ടും പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുമെന്ന് വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ഇത് കാണുമ്പോ മഗ്‌രിബിന്റെ ഭാഗത്ത് ഉദിക്കുമ്പോ എല്ലാരും പറയൂ, സത്യം തന്നെ കേട്ടോ, ലോകം അവസാനിക്കാൻ പോണം, ഞങ്ങളൊക്കെ എന്ത് ഇസ്ലാമിലേക്ക് സ്വീകരിക്കാൻ പോവുകയാണ്, ഇസ്ലാമിനെ സ്വീകരിക്കാൻ പോണ്, തൗബ ചെയ്യും. ഇല്ല, അവിടെ രക്ഷയില്ല. മുമ്പ് ഇസ്ലാമിനെ ഈമാൻ സ്വീകരിക്കാത്തവർക്ക് പിന്നെ ഈമാൻ സ്വീകരിക്കൂല. ഈമാൻ ഉള്ളവർ വീണ്ടും തൗബ ചെയ്ത് എന്ത് സ്വീകരിക്കും? പുതിയ ആൾക്കാർക്കുള്ള തൗബ ഈമാൻ ഒന്നും അല്ലാഹു തആല സ്വീകരിക്കത്തില്ല എന്ന് അസ്റബുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. സൂര്യൻ അങ്ങനെ പടിഞ്ഞാറുദിച്ചു. അതോടുകൂടി പിന്നെ എല്ലാവർക്കും ബോധ്യമായി, തീർന്നു. പിന്നെയാണ് സഫ സഫയുടെ ഭാഗത്ത് നിന്ന് ദാബത്തുള്ള ഒരു മൃഗം പൊട്ടിപ്പുറപ്പെടുക. കയ്യിൽ മൂസാ നബിയുടെ വടി കാണും, മറ്റൊരു കയ്യിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മോതിരം കാണും. അങ്ങനെ ഒരു മൃഗം, അതൊന്നും വിശദീകരിക്കുക ഞാൻ നിൽക്കുന്നില്ല, ചുരുക്കി പറഞ്ഞു നിർത്തുകയാണ്. അത് കഴിഞ്ഞ് ഒരു പുകയുണ്ടാകും, ലോകാവസാനത്തിന്റെ അടയാളമാണ്. പിന്നെ 3 ഭാഗങ്ങളിലായിട്ട് ഭൂമി വിഴുങ്ങുന്ന സംഭവങ്ങളുണ്ട്. ഭൂമി വിഴുകുന്ന സംഭവം എന്ത് ചെയ്യും? ലോകത്തുണ്ടാകും. എന്നിട്ട് യമനിന്റെ ഭാഗത്ത് നിന്ന് ഒരു തീ അങ്ങ് പുറപ്പെടും. ലാസ്റ്റ് അടയാളം, 10-ാമത്തെ അടയാളം, വലിയ അടയാളം. യമനിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും? ഒരു തീ അങ്ങോട്ട് എന്ത് ചെയ്യും? പുറപ്പെടും. ആ പുറപ്പെടലോടെ പിന്നെ തീർന്നു. പിന്നെ അന്ത്യകാഹളം മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചിരിക്കുന്ന കുറച്ച് ഇനി ഒരുപാടുണ്ട്. പടച്ചവന്റെ തീരുമാനം എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറഞ്ഞതായ കാര്യങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ ആലോചിച്ച് ചിന്തിച്ച് ഇതിലേതെങ്കിലും ഒരു പ്രവർത്തനം, ഇതിൽ ഈ പറഞ്ഞതായ കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും ഭാഗവാക്കുണ്ടോ? ഉണ്ടെങ്കിൽ മാറി ചിന്തിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കും. ഞാൻ കാരണമായി ലോകാവസാനത്തിന് ഞാൻ ഒരു കാരണമാകരുത് എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകുക. ഞാൻ ഒരു സംഭവം പറഞ്ഞങ്ങ് നിർത്തുകയാണ്. അസ്റബുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ അടുക്കലേക്ക് വന്നുകൊണ്ട് ഒരാൾ ചോദിച്ചു, മത്ത സാഅയാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്നാണ് ലോകം അവസാനിക്കുക, എന്നാണ് ലോകം അവസാനിക്കുക എന്ന് പ്രവാചകരോട് ചോദിച്ചപ്പോ പ്രവാചകൻ തിരിച്ചു ചോദിച്ചത്, ലോകം എന്നായാലും അവസാനിക്കുന്നതാണ് മനുഷ്യ, പക്ഷെ ലോകം അവസാനിക്കുകയാണ്, നീ എന്ത് തയ്യാറെടുപ്പാണ് നടത്തിയിരിക്കുന്നത്, നീ എന്ത് ഒരുക്കമാണ് നടത്തിയിരിക്കുന്നത്, നിനക്കെന്ത് മുതൽക്കൂട്ടാണ് ഉള്ളതെന്ന് പ്രവാചകൻ ചോദിച്ചപ്പോ ആ മനുഷ്യൻ പ്രവാചകനോട് പറയുന്നേ,
റസൂല, ഞാൻ അല്ലാഹുവിനെ റസൂലിനെയും സ്നേഹിക്കുന്നു നബിയേ. കൂട്ടുപ്പയുടെ പേരിൽ ഒരുമിച്ചുകൂടി സദസ്സിൽ നിന്നുകൊണ്ട് പ്രഭാഷണം നടത്തുമ്പോ അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് വടച്ചതുക്കുര മരണപ്പെട്ട് 41 കൊല്ലം കഴിഞ്ഞിട്ടു നമ്മുടെ സ്മരണയിലേക്ക് കൊണ്ടുവരുന്ന അദ്ദേഹത്തിന്റെ ജീവിതം വടച്ചതിനു വേണ്ടി മാറ്റിവെച്ചതാണെങ്കിൽ, അള്ളാഹന്റെ ഹബീബിനെ പ്രേമിച്ചുകൊണ്ട് കടന്നു പോയതാണെങ്കിൽ, ഹബീബിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ പ്രേമിക്കുന്നവരാണെങ്കിൽ, ഇസ്ലാമിന്റെ സനാതന മൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ലോകാവസാനം സംഭവിക്കുന്നതിന് മുമ്പായുള്ള അടയാളങ്ങൾ ഭാഗമാക്കാതെ നന്മയുമായി മുന്നോട്ട് പോകുക. ഒരാൾ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ ഇസ്ലാമൊക്കെ സ്വീകരിക്കാൻ, നബിയേ ഇസ്ലാമൊക്കെ അംഗീകരിക്കാം പ്രവാചകരേ, പക്ഷേ മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധ്യമല്ല, മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധ്യമല്ല പ്രവാചകരെ, മദ്യപാനവും മോഷണവും വ്യഭിചാരം ഒഴിവാക്കാൻ സാധ്യമല്ല. എനിക്ക് മദ്യപാനം മദ്യം മദ്യപിക്കാതെ ജീവിക്കാൻ പറ്റൂല, ഞാൻ മോഷണം നടത്തും വ്യഭിചരിക്കും, ഇത് മൂന്നും ഒഴിവാക്കാൻ സാധ്യമല്ല എന്ന് മഹാനായ പ്രവാചകനോട് പറഞ്ഞപ്പോ മഹാനായ അസ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരനോട് പറഞ്ഞത്, കുഴപ്പമില്ല നീ മൂന്നും ചെയ്തു, പക്ഷേ ഒരിക്കലും കള്ളം പറയരുത്. രസാവഹമാകുന്ന കാര്യം, പ്രവാചകൻ പറഞ്ഞു മൂന്നും ചെയ്തു, പക്ഷെ കള്ളം പറയരുത്. ഈ മനുഷ്യൻ വൈകുന്നേരമായപ്പോൾ മദ്യപിക്കാൻ ആഗ്രഹമുണ്ട്, അതേ മദ്യപിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് പുറപ്പെടുന്നത്, പക്ഷെ മനസ്സിലൊരു ആളലുണ്ടാകുന്ന ആള് പടച്ചവന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ എന്താണ് നീ ഇന്നലെ ചെയ്ത പ്രവർത്തനങ്ങൾ എന്ന് ചോദിക്കുന്ന അവസരത്തില് ഞാൻ മദ്യപിക്കാൻ പോയി നബിയേ എന്നെങ്ങാനും പ്രവാചകനോട് പറയില്ലേ, എത്ര മോശമാണ്, എത്ര തിന്മയാണ്, എത്ര മ്ലേച്ഛമാണ് പ്രവാചകൻ എനിക്ക് അടി നൽകിയാലോ, ഹദ് നടപ്പാക്കിയാലോ, സ്വീകരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പ്രവാചകരോട് ഞാൻ മദ്യപിക്കാൻ പോയിട്ടില്ല എന്ന് കള്ളം പറയാനും പറ്റൂല, അല്ലാഹുവിന്റെ ഹബീബിന് വാക്ക് കൊടുത്തതാ, അതുകൊണ്ട് മദ്യപാനം വേണ്ട. മോഷണം നടത്താനായിട്ട് രാത്രിയിലേക്ക് തക്കം പാർത്തിരിക്കുന്ന അവസരത്തില് മനസ്സിനോട് ഒരു ഇടിമിന്നൽ പോകുകയാണ് പടച്ചവര്, എന്റെ ഹബീബ് നാളെയും കാലം നിന്റെ രാത്രി എന്തായിരുന്നു ജോലി എന്ന് ചോദിച്ചാ, ഹബീബെ ഞാൻ മോഷണത്തിന് പോയി എന്ന് പറഞ്ഞ എന്റെ വലത് കൈയില്ലേ പ്രവാചകം വെട്ടുക, അതുകൊണ്ടത് പറയാൻ സാധ്യമല്ല. ഇന്ന് ഞാൻ മോഷണത്തിന് പോയില്ല എന്ന് പറഞ്ഞാലോ പ്രവാചകന് കൊടുത്ത വാഗ്ദാനം അതാ ഞാൻ ലംഘിക്കയാട്, അതുകൊണ്ട് കള്ളം പറയാൻ സാധ്യമല്ല. വ്യഭിചാരത്തിന് മോഹമായി ഉദിച്ചുകൊണ്ട് പുറപ്പെടുമ്പോള് നാളെ പ്രവാചകന്റെ മുമ്പിലേക്ക് ചെന്ന് പറയാൻ പറ്റുമോ, കള്ളം പറയാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഹബീബിന്റെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് സത്യം മാത്രം പറയുന്ന ഒരാളായി മാറാ. ആ സഹോദരൻ തൻ തുനിഞ്ഞപ്പോ അതിനുവേണ്ടിയുള്ള ശ്രമകരമാകുന്ന കാര്യങ്ങൾ ചെയ്തപ്പോ വ്യഭിചാരത്തിനും മദ്യപാനത്തിനും മോഷണത്തിനും പിന്മാറുകയാണ്, അവസാനം ഇസ്ലാമികമാകുന്ന ജീവിതം നയിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ പ്രേമിച്ചുകൊണ്ട് പടച്ചവനെ ആരാധിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മൂല്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഈ ഉള്ള വനിതാ പ്രഭാഷണം നിർത്തുകയാണ് അന്യനാളിന്റെ അടയാളം എന്ന രീതിയിൽ.